ഹൃദയപൂർവ്വത്തിന്റെ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഒരു പകൽക്കിനാവ് കണ്ടാലോ? റേഡിയോ ലേബിൾ സ്വപ്നങ്ങളും പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. നമ്മൾ ചിലപ്പോഴൊക്കെ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്നും നമ്മളിറങ്ങി പതിയെ നടന്നു പോകുന്നത് കാണാം. അറിയാത്ത വഴികളിലൂടെയൊക്കെ പരിചയമുള്ള ഒരാളിനെ പോലെ നമ്മൾ നടന്നു നീങ്ങും. പുല്ലുകൾ വളർന്നു മൂടി ഇടവഴികളിലൂടെ ഇരുട്ട് വീഴാൻ തുടങ്ങിയ പച്ചിലക്കാടുകളും താണ്ടി നടക്കും. ഇടയ്ക്കെത്തുന്ന കാറ്റിൽ മുക്കൂറ്റിപ്പൂവുകളുടെ മുറുക്കി ചുവപ്പിച്ച മണം നമ്മുടെ പുറകെ കൂടും. നടന്ന് നടന്ന് വീതിയുള്ള കൽപ്പടവുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലും. നിറയെ വെള്ളാമ്പൽ വിരിഞ്ഞുകിടക്കുന്ന കുളം, തെളിഞ്ഞ വെള്ളത്തിൽ ഇളകിയോടുന്ന മീനുകളെ പോലെ മനസ്സ് ആമ്പൽപ്പൂവിനിടയിലൂടെ നീന്തി തുടിക്കും. തണുത്ത വെള്ളത്തിലേക്ക് കാൽമുട്ടിച്ച് നിൽക്കുമ്പോൾ ബോധം ഉടലിനെ ഉലയ്ക്കും. പകൽക്കിനാവ്, എന്തുകൊണ്ടാണ് ഉണർവിലും ഉറക്കത്തിലും നമ്മൾ തുടയില്ലാത്തൊരു ചങ്ങാടം പോലെ സ്വപ്നത്തിൽ ഒഴുകി നടക്കുന്നത്? സ്വപ്നം മനുഷ്യന്റെ ഏറ്റവും സുഖമുള്ള ഒരവസ്ഥയാണ്. പക്ഷേ അത് നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ മാത്രമാണ്. ഓരോ സ്വപ്നങ്ങളും നമ്മുടെ അനുഭവങ്ങളുടെയും കാണുന്ന കാഴ്ചകളുടെയും ചിന്തകളുടെയും അടിസ്ഥാനമാണെന്ന് പറയും. പക്ഷെ പലപ്പോഴും ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു, ഇങ്ങനെയൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ. പക്ഷേ അതിനൊക്കെ എവിടെയൊക്കെയോ യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ എപ്പോഴെങ്കിലുമൊക്കെയുള്ള ചിന്തകളാകാം സ്വപ്നത്തിലൂടെ കടന്നു പോകുന്നത്. ചിലർക്കൊക്കെ അവരുടെ ആശങ്കകളും ആഗ്രഹങ്ങളും ഒക്കെ ഉറക്കത്തിൽ സ്വപ്നങ്ങളായി കടന്നു വരാറുണ്ട്. അത് അവരുടെ ആഴത്തിലുള്ള ചിന്തകളുടെ പ്രതിഫലനമാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ ചിന്തകളുടെ ഒരു മഹാസാഗരം പേറി നടക്കുന്നവരാണല്ലോ. നമ്മളിൽ അതിങ്ങനെ തിരയടിച്ച് തിരയടിച്ച് കിടക്കുമ്പോൾ ഉറക്കത്തിലും ചില വേലിയേറ്റങ്ങളുണ്ടാകും. അതൊക്കെ സ്വപ്നത്തിൽ പല വേഷങ്ങളിൽ നിറത്തോടുകൂടിയും നിറമില്ലാതെയും വന്ന് നിറയും. സ്വപ്നങ്ങൾ കൊടിയേറി പാർക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരൊന്ന് കണ്ണടച്ചാൽ മതി, അപ്പോൾ സ്വപ്നം കാണും. എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതറിയില്ല. എന്താണ് ഈ സ്വപ്നം? സ്വപ്നങ്ങളുടെ അർത്ഥം എന്താണ്? എല്ലാ സ്വപ്നങ്ങൾക്കും അർത്ഥമുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്ക് പല ഉത്തരങ്ങളായിരിക്കും. പലപ്പോഴും ശരിയായ ഉത്തരങ്ങൾ കിട്ടിയെന്നും വരില്ല. ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഉണർന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഉറങ്ങുമ്പോൾ അതേ സ്വപ്നത്തിന്റെ ബാക്കി നമ്മൾ കാണാറുണ്ട്, ഒരു സിനിമ പോലെ. പക്ഷെ ഒരിക്കലും ഒരു സ്വപ്നവും നമുക്ക് പൂർത്തീകരിച്ച് കാണാൻ കഴിയില്ല, അല്ലേ? ചിലതൊക്കെ വളരെ അവ്യക്തമായിരിക്കും. നമ്മൾ എത്ര ഓർക്കാൻ ശ്രമിച്ചാലും അത് പിടിതരില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഉറക്കത്തിൽ വളരെ വ്യക്തമായി കാണുന്ന സുഖമുള്ള സ്വപ്നങ്ങളുണ്ട്. നേരം പുലരുമ്പോൾ അതിലെ ഒരു സീൻ പോലും നമുക്ക് ഓർമ്മ കാണില്ല. എന്തായിരിക്കും അങ്ങനെ? നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണത്. നമ്മുടെ മനസ്സൊരു മാന്ത്രികനല്ലേ? അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഇന്ദ്രജാലമാകും അത്. എന്ത് മായാജാലമായാലും സ്വപ്നം എപ്പോഴും ഒരു സുഖമുള്ള അവസ്ഥയാണ്. വീഞ്ഞു മണക്കുന്ന താഴ്വരകളിൽ തണൽ തേടി അലയുന്ന കോടമഞ്ഞിനെ വിശ്രമിക്കാൻ മേപ്പിൾ മരങ്ങൾ തലതാഴ്ത്തി നിൽക്കുന്നു. മഞ്ഞയും പച്ചയുമായ ഇലകൾ ഒരു പുകമറയ്ക്കുള്ളിൽ മറഞ്ഞു. മലമടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മഞ്ഞിൻകൂട്ടങ്ങൾ താഴെ ഗ്രാമത്തിലേക്ക് പെയ്തിറങ്ങുമ്പോൾ കൊയ്ത്തുകാലം കാത്തുകിടക്കുന്ന പാടങ്ങൾ തണുത്തു തുടങ്ങി. മധുരമുള്ള സ്വപ്നങ്ങൾ മാത്രം കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പൂർണ്ണമാണ്. രാവിലെ ഉണരുമ്പോൾ നമ്മളും കോടമഞ്ഞു മൂടിയ ഒരു മേപ്പിൾ മരം പോലെയാകും. നല്ല സ്വപ്നങ്ങളെപ്പോഴും മനസ്സിനെ ശാന്തമാക്കുന്നു, ആനന്ദത്തിന്റെ പുതുവഴിയിലേക്ക് നടത്തുന്നു. പുതിയൊരു പാട്ട് പഠിച്ചു പാടുന്ന കുയിലിന്റെ സന്തോഷം പോലെ നമ്മളിലും ഉത്സാഹത്തിന്റെ നിമിഷങ്ങൾ നിറയുന്നു. ഇന്നൊരു നല്ല സ്വപ്നം കാണണമെന്ന് വിചാരിച്ച് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ ഒരു സ്വപ്നവും അന്ന് കാണില്ല. ക്ഷണിക്കാതെ എത്തുന്ന അതിഥികളെ പോലെയാണ് സ്വപ്നങ്ങൾ. ഓരോ ഉറക്കവും നമ്മൾ അറിയാതെ നടത്തുന്ന യാത്രകളാണ്. രാത്രിയായാലും പകൽ സ്വപ്നത്തിലായാലും ഒരു പേടിയുമില്ലാതെയാണ് നമ്മൾ ഇറങ്ങി നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പട്ടണം വിട്ട് ഇരുണ്ട രാത്രികളിലും നമ്മൾ അറിയാത്ത വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നത്. ചിലപ്പോൾ കഠിനമായ ഗർത്തത്തിലേക്ക് കാൽവഴുതി വീഴുന്നത്, ചില അറിയാത്ത മുഖങ്ങൾ കണ്ട് ഭയചകിതിയാകുന്നത്, നീന്തലറിയാത്ത നമ്മൾ ആഴമുള്ള പുഴയിൽ മുങ്ങി നിവരുന്നത്, ചിലപ്പോഴൊക്കെ ഭംഗിയുള്ള ചിറകുകൾ മുളച്ച് വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ ഒഴുകി നടക്കുന്നത്.
എവറസ്റ്റ് കൊടുമുടിയൊക്കെ നമ്മൾ സ്വപ്നത്തിൽ അനായാസം കയറിയിറങ്ങും അല്ലേ. കൊടുങ്കാട്ടിലും നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പിൽ നടക്കുന്ന ലാഘവത്തോടെ നടക്കും. വേണമെങ്കിൽ ചന്ദ്രനിൽ വരെ പോകും. അതാണ് സ്വപ്നങ്ങൾ. ചിലരൊക്കെ കണ്ണടച്ചെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഭീകര സ്വപ്നങ്ങൾ മാത്രമായിരിക്കും കാണുന്നത്. പല രാത്രികളിലും പ്രേതമോ പിശാചോ ഒക്കെ വന്ന് കഴുത്ത് ഞെരിക്കാറുണ്ട്. പക്ഷേ ഒരു ഉപകാരമുണ്ട്, ഒരിക്കലും അവർക്ക് നമ്മളെ കൊല്ലാൻ കഴിയില്ല. കാരണം അതിനു മുന്നേ നമ്മൾ ഉണർന്നിരിക്കും. അഗാധമായ സ്വപ്നത്തിന്റെ പിടിയിൽ നിന്നും നമ്മുടെ ആത്മാവിനെ വേർപെടുത്തിയെടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഉറങ്ങാൻ പേടിയാണ്. എന്തുകൊണ്ടാണ് സ്വപ്നങ്ങൾ ഇങ്ങനെ നമ്മളെ വേട്ടയാടുന്നത്? ഇതിന് ശാസ്ത്രീയമായി വ്യക്തമായ നിർവചനങ്ങളൊന്നുമില്ല. പല കാരണങ്ങളാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പോഴും ശാസ്ത്രത്തിന് പിടികിട്ടാത്ത ഒരു പ്രഹേളികയാണ് സ്വപ്നം. നമ്മൾ ആഴമുള്ള ഉറക്കത്തിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ ഈ ബോധം കെട്ട് ഉറങ്ങുമ്പോഴൊന്നും സ്വപ്നങ്ങൾ ഉണ്ടാകാറില്ല. നമ്മുടെ നേരിയ ഉറക്കത്തിലാണ് സ്വപ്നങ്ങൾ കടന്നു വരുന്നത്. ഗവേഷകർ പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ട കാഴ്ചകളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കേട്ട സംഭവങ്ങളോ ഒക്കെയാണ് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ സ്വപ്നങ്ങളായി വരുന്നതെന്ന്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ ചില അടുക്കിപ്പറകലുകൾ നടക്കാറുണ്ട്. ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഓർമ്മകളും ചിന്തകളും ഒക്കെ സ്വപ്നങ്ങളായി കടന്നു പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷേ പലതും നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ചില ചെറിയ മയക്കത്തിലൊക്കെ മണിക്കൂറുകൾ നീണ്ട സ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷേ ഉണർന്നു നോക്കുമ്പോൾ നമ്മൾ കിടന്നിട്ട് 10 മിനിറ്റ് പോലും ആയിട്ടുണ്ടാകില്ല അല്ലേ. അപ്പോൾ നമുക്ക് അത്ഭുതമാണ്, ഞാനങ്ങനെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ സ്വപ്നം കണ്ടെന്ന്. എല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ഓരോ കളികളാണ്. അങ്ങ് മലമുകളിൽ കുടപിടിച്ച് നിൽക്കുന്ന മരങ്ങളിൽ കാറ്റ് വന്ന് തട്ടുമ്പോൾ അടർന്നു വീഴുന്ന മഞ്ഞ ഇലകളിൽ കാലത്തിൻ്റെ സ്വപ്നങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഒരു വിശുദ്ധ കുർബാന കൈക്കൊണ്ട പോലെ അവ മണ്ണിലേക്ക് ചേരുമ്പോൾ ഭൂമി അതിൻ്റെ അഭയസ്ഥാനമാകുന്നു. ഭൂമിയിലെ മരങ്ങളും ഇലകളും പൂക്കളും കിളികളും ഓരോ മൺതരിയും സ്വപ്നം കാണുന്നുണ്ട്. അവയുടെ സ്വപ്നങ്ങൾ കൂടുതലും ഉണർവിലായിരിക്കും. പ്രകൃതിയിലെ എല്ലാം കൂടുതലായി കാണുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നം സമയം തെറ്റിയുള്ള കാലവർഷവും ഇടിയും മിന്നലും കൊടുങ്കാറ്റും കൊടും വേനലുമൊക്കെയാകും. വസന്തവും ശിശിരവും ഒക്കെ അവരുടെ സുന്ദര സ്വപ്നങ്ങളാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ഉറക്കത്തിൽ കാലിട്ടനക്കുന്നതും പതിയെ കുരയ്ക്കുന്നതുമൊക്കെ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടാണ്. ഓരോ ജീവികളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളാകും കാണുന്നത് അല്ലേ. നമ്മുടെയൊക്കെ പൊടിക്കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിരിക്കുന്നതും വിതുമ്പുന്നതുമൊക്കെ കാണാം. ഒന്നിനെയും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ അവരുടെ മനസ്സിൽ എന്താകും? സ്വപ്നത്തിൽ അവരെ ലാളിക്കുന്നതും പേടിപ്പിക്കുന്നതും ആരായിരിക്കും? ഉറക്കത്തിലെ കിനാവിനേക്കാൾ ബോധത്തോടെ കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ സ്പന്ദനങ്ങൾ. നമുക്കൊപ്പം എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും സ്വപ്നം കാണാം. സ്വപ്നം കണ്ട് കണ്ട് ഭൂമിയുടെ അറ്റത്തോളം പോകാം. നമ്മുടെ ഇഷ്ടത്തെയും ആഗ്രഹങ്ങളെയും കുറിച്ച് പർവ്വതങ്ങളോളം ഉയരത്തിൽ, സമുദ്രത്തോളം വ്യാപ്തിയിൽ നമുക്ക് സ്വപ്നം കാണാം. നല്ല സ്വപ്നങ്ങളാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നടത്തുന്നത്. സ്വപ്നത്തിൻ്റെ ഓരോ പടിക്കെട്ടുകളും വളരെ ആർജവത്തോടെ നടന്നു കയറാൻ നമുക്ക് കഴിയട്ടെ. താഴെ ചില്ലകളിൽ നിന്നും ഉയർന്ന വലിയ മരക്കൊമ്പിലേക്ക് പറക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെ നമ്മളും ഉയരങ്ങളിലേക്ക് പറക്കണം. ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് ലോകത്തെ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. വഴി മറന്നു പോയൊരു നദി പുതിയൊരു വഴിവെട്ടി ഒഴുകുന്ന പോലെ നമ്മുടെ സ്വപ്നങ്ങളുടെ ഓരോ വഴികളും നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഹൃദയപൂർവ്വം ഇപ്പോൾ നിർത്താൻ സമയമായി. കൂടെയുണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. ഇത് റേഡിയോ ലൈൻ, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.